ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈസിയായും ടേസ്റ്റിയായും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദം റൈസാണ്. വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി 3 ഗ്ലാസ് ബിരിയാണി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുക. 2 ചെറിയ സവാള അരിഞ്ഞത്, 1 തക്കാളി അരിഞ്ഞത്, 1 കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് നടുവേറിയത്. 1 പാനടുപ്പത്ത് വെച്ച് ചൂടാക്കി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് 4 ഏലക്ക, 2-3 കഷ്ണം പട്ട, 4 ഗ്രാമ്പു ഇത് ചേർത്ത് ഒന്നിളക്കിയതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കുക. സവാള നല്ലോണം ഒന്ന് വഴന്നു വരണം. സവാള നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇത് തിളച്ച് വരുമ്പോൾ കഴുകി വെച്ച അരി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. പാത്രം അടച്ചു വെച്ച് 1-5 മിനിറ്റ് വേവിച്ചെടുക്കുക. ചോറ് ഇവിടെ പകുതി വെന്തിട്ടുണ്ട്. ഈ ചോറിൻ്റെ മുകളിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അര ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ദം ചെയ്തെടുക്കുക. ദം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ കറിയുടെയും ബീഫ് കറിയുടെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.